ഇന്നാലെ എങ്ങനെ തോന്നി നിങ്ങളുടെ അമ്മയ്ക്ക്? മോളെയും കൊണ്ട് അടുത്ത മുറി പോയി കിടന്നോളൂ എന്ന് എന്നോട് പറയാൻ. ആ തള്ളയ്ക്ക് എത്ര തവണ വെച്ചുവിളമ്പി കൊടുത്തതാ ഞാൻ. സ്വന്തം മകൻ മറ്റൊരുത്തിയും കൊണ്ട് കയറി വരുമ്പോ അവരെ സ്വീകരിക്കാൻ എന്തിനും എടുക്കാതള്ളക്ക്. അവളുടെ കൂടെ നിൽക്കുമ്പോ മധുട്ട് വീണ്ടും ചെറുപ്പായതുപോലെ. രണ്ടാളും തമ്മിൽ എന്തൊരു ചേർച്ചയാ. ബെഡ്റൂമിൽ നിന്ന് അവളുടെ ചിരിയും കുഞ്ഞലൊക്കെ കേൾക്കുമ്പോ എന്റെ നെഞ്ചു പിടയായിരുന്നു. മധുട്ടിന് അതൊന്നും മനസ്സിലാവില്ല. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ? ഇതൊക്കെ നീ സ്വപ്നം കണ്ടതല്ലേ രമി? ദൈവമേ, അമ്മ രണ്ടു ദിവസം മുമ്പ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് എത്ര നന്നായി. രണ്ടിനെയും വെട്ടിക്കൊല്ലം കത്തിയെടുത്ത് വന്നതാ ഞാൻ. ചിന്നുവിനും ഉള്ളണെന്ന് പറഞ്ഞോണ്ടാ എനിക്ക് മുഴുവൻ കാണാൻ പറ്റാഞ്ഞു. രമി, നീ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കണ്ടിരുന്ന നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നാല് ദിവസം മുന്നേ കഴിഞ്ഞത് നമ്മുടെ 10th വെഡിങ് ആനിവേഴ്സറി തന്നെയല്ലേ. എന്റെ ലോകത്ത് നീയും മോളും മാത്രമേ ഉള്ളൂ എന്ന് നിനക്ക് അറിയില്ലേ രമി? അതെനിക്കറിയാം മധുട്ടാ. എന്നാലും മധുട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. എന്ത്? മധുട്ടിന്റെ ലോകത്ത് ഞാനും മോളും മാത്രമേ ഉള്ളൂ എന്ന്. അല്ലെങ്കിൽ ഞാനിനി ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണും. ഓഫീസിൽ പോവാനുള്ളതല്ലേ, വേഗം കഴിക്ക്, ഇപ്പൊ തന്നെ വൈകി. ചിന്നു, റെഡിയാവാൻ നോക്ക്, സ്കൂളിൽ പോവാനുള്ളതല്ലേ. ചിത്രം വരെ ഇനി വന്നിട്ടാവാം. ഞാൻ പോയി പാലെടുത്തുകൊണ്ട് വരാം. രമി, സമയം പോകുന്നു, ഒന്ന് വേഗം നോക്ക്. ദേ വന്നു മധുട്ടാ. ഇന്ന് കുറച്ച് നേരത്തെ വരും മധുട്ടാ. എന്തിനാ? ഇന്നലത്തെ സ്വപ്നത്തിന്റെ ബാക്കി പറഞ്ഞത് അല്ലണ്ടാക്കാനാ? ഒരു മിനിറ്റ് മോളെ, ഒരു സാധനം മേടിച്ചോട്ടെ, പുറത്തിറങ്ങരുത്. Thank you.
എന്താണ് ചിന്നു സ്വപ്നം കാണാ സ്കൂളെത്തി ഹായ് എത്ര നേരായി ഇങ്ങ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്താ ഫോൺ എടുക്കാത്തെ നീ റെഡിയായോ ഞാനിത് സ്റ്റോപ്പിലെത്താറായി മദട്ടാ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഓഫീസിലേക്ക് ഇല്ല മോൾക്ക് പരീക്ഷ തുടങ്ങണ്ടേ മുരളിയേട്ടനെ ഞാൻ അടുത്തില്ലെങ്കിൽ അവൾ ഒരു അക്ഷരം പഠിക്കില്ല ഇന്നലെ ഞാൻ ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഹലോ ഹലോ എന്താ ഒന്നും മിണ്ടാത്തെ എന്താ ഈ പറയുന്നത് ഗംഗെ ഇന്ന് നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്നത് മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം അതിനിപ്പോ എന്താ ഉണ്ടായേ മധുവേട്ടാ ഇന്നലെ കൂടെ നമ്മൾ കണ്ടതല്ലേ എന്താ ഉണ്ടായതെന്നോ വീട്ടിലിരിക്കുന്ന ആ മന്ദബുദ്ധി എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ അവൾ ഇന്നലെ എന്തോ സ്വപ്നം കണ്ടുപോലും ഞാൻ വേറൊരുത്തിയുമായി വീട്ടിലേക്ക് ഛേ നമ്മളിനി സൂക്ഷിക്കണം കേട്ടോ അവൾക്ക് എന്തോ സൂചന കിട്ടിയതുപോലെയാ അതെ വാട്സപ്പിലൂടെയുള്ള ചാറ്റിംഗ് കുറയ്ക്കാം ഗുഡ് നൈറ്റിന്റെ കൂടെ സ്വീറ്റ് ഡ്രീംസ് ഇനി മുതൽ വേണ്ട കേട്ടോ ആ മന്ദബുദ്ധി കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ട് ഗംഗാധരൻ സാറിന് ഇപ്പോഴും സ്വീറ്റ് ഡ്രീംസ് കഴിഞ്ഞില്ലേ എന്ന് ഹലോ ആ മോളെ രസു എന്താ ഇമ്മടെ സ്വപ്നം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവതരിപ്പിച്ചില്ലേ ഇതില് നല്ലതെന്നെ പശുവെന്ന് വിളിക്കണതാ എന്താ രാവിലെ വിളിക്കാഞ്ഞേ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു ഇക്ക പറഞ്ഞത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് പാവാണ് മധുവേട്ടൻ വിഷമിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോയത് കുന്തം ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ മധുരന്റെ ലോകത്ത് ഞാനും മോള് മാത്രമേ ഉള്ളൂ അത് നിന്റെ വിശ്വാസം എത്ര കാലം ഞാൻ നിന്റെ പിന്നാലെ നടന്നു മതവും ജാതിയും ഒന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടും നീ എന്നെ വിശ്വസിച്ചോ എന്റെ ഡിഗ്രിയും കുളമായി ദേ ഇപ്പൊ ഈ പൂതന എന്റെ ജീവിതം ചവിട്ടിക്കൂട്ടുന്നു പിന്നെ ഈ വിളിയും പറച്ചിലൊക്കെയാണ് എന്റെ ഏക ആശ്വാസം പിന്നെ മറ്റന്നാ കോയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്നുണ്ട് നടക്കൂ അയ്യോ ഇപ്പൊ ഉണ്ട അടുത്ത തവണ നോക്കാം കൂടുതൽ കള്ളത്തരം കാണിക്കണ്ട ദേ ഇപ്പൊ തന്നെ ചിന്ന സ്കൂളിൽ നിന്ന് വരാൻ നേരായി ഇപ്പിക്കാനെ തന്നെ മുനീറാന്ന സേവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആവശ്യത്തിന് കള്ളത്തരൊക്കെ അറിയാല്ലേ എന്തായാലും കരുതിയിരുന്നു ഇന്ന് രാത്രി ഞാൻ വിളിച്ചിരിക്കും അയ്യോ അത് വേണ്ട മെസ്സേജ് ഇട്ടാ മതി വാട്സാപ്പില് അമ്മേ നമുക്ക് പോയി ഉറങ്ങാ 9:30 ആയുള്ളൂ മോളി പോയി കിടന്നു
അമ്മേനെ ആ മുനീറ ടീച്ചർ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യം പറയാൻ. ഗുഡ് നൈറ്റ് അച്ഛ. ഗുഡ് നൈറ്റ് മോളു. രമേ, ബാക്കി നാളെ ആവാം, പോയി കിടക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. കഴിഞ്ഞു മതി കേട്ടാ, ഒരു 5 മിനിറ്റ്.